എന്റെ മോനെ വെൽക്കം ബാക്ക് ഗായ്സ്. ഇന്ന് നമ്മൾ എന്താണ് ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, യു സി കൊടുക്കാതെ നമുക്ക് ക്രാറ്റ് ഓപ്പണിംഗ് ആണ്. യു സി ഒന്നുപോലും നഷ്ടപ്പെടാതെ നമ്മൾ ക്രാറ്റ് ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിനുവേണ്ടി എൻ്റെ ഇൻവെൻ്ററിയിൽ ഇപ്പോൾ എത്ര ഉണ്ടെന്ന് നോക്കാം. ഇൻവെൻ്ററിയിൽ ഇതാ, ഇവിടെ ഒരു സപ്ലൈ ക്രേറ്റ് കിടക്കുകയാണ്, പിന്നെ ഒരു ക്ലാസിക് ക്രേറ്റ് ഉണ്ട്. സപ്ലൈ ക്രേറ്റ് കമ്പൈൻ ചെയ്യാം. അപ്പോൾ ടോട്ടൽ രണ്ട് സപ്ലൈ ക്രേറ്റ് ആയിട്ടുണ്ട്. പിന്നെ ഉള്ളത് ഒരു പ്രീമിയം ക്രേറ്റ് ഉണ്ട്. 15 ക്ലാസിക് ക്രേറ്റ് കൂപ്പൺ ഉണ്ട്. അപ്പോൾ അതിനെ കമ്പൈൻ ചെയ്ത് ഇനി നമ്മളുള്ളത് പ്രീമിയം ക്രേറ്റിൻ്റെ 172 ഉണ്ട്. അതിന് കമ്പൈൻ ചെയ്ത 17 കിട്ടും. അപ്പോൾ ടോട്ടൽ 18 പ്രീമിയം ക്രേറ്റ് കൂപ്പൺ ഉണ്ട്. പിന്നെ രണ്ട് സപ്ലൈ ഉണ്ട്, രണ്ട് ക്ലാസിക് ഉണ്ട്. അപ്പോൾ ഇത് വെച്ചാണ് നമ്മൾ ക്രേറ്റ് ഓപ്പൺ ചെയ്യാൻ പോണത്. അപ്പോൾ ഇപ്പോൾ നിങ്ങളൊക്കെ ആലോചിക്കുന്നുണ്ടായിരിക്കും, ഈ ഇത്രയും പ്രീമിയം ക്രേറ്റിൻ്റെ ഇത് ഇവിടെ നിന്നാണ് കിട്ടിയതെന്ന്. അപ്പോൾ അതിനായി ഒന്നുമില്ല, ജസ്റ്റ് ഷോപ്പിൽ കയറുക, ഇവിടെ റെഡീം എന്നുള്ള ഓപ്ഷൻ കാണും. ആ ഓപ്ഷനിൽ താഴോട്ട് പോകുമ്പോൾ ഇവിടെ ദാ പ്രീമിയം കിടക്കും. ഞാൻ ഇന്നത്തെ പ്രീമിയം എടുത്തിട്ടുണ്ട്, അതുകൊണ്ട് ഇവിടെ സോൾഡ് ഔട്ട് എന്ന് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഇതാ ഞാൻ ക്ലാസിക് എടുത്ത് കാണിച്ചുതരാം. പിന്നെ നമുക്ക് ബി പി, ഇപ്പോൾ ബി പി കൊടുത്ത് നമുക്ക് സിൽവർ വാങ്ങിക്കാം. 25 ഡെയിലി വാങ്ങിക്കാം. ആ സിൽവർ കൊടുത്താണ് നമ്മൾ ക്ലാസിക്കോ അതുപോലെ തന്നെ പ്രീമിയമോ എന്തായാലും വാങ്ങിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതാ ഇപ്പോൾ നമുക്ക് ക്ലാസിക് റേറ്റ് 10 ആയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ കമ്പൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗായ്സ് നമുക്കിപ്പോൾ 3 ക്ലാസിക് റേറ്റ് ആയിട്ടുണ്ട്. പിന്നെ വരുന്നത് 2 സപ്ലൈ റേറ്റ് ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഏറ്റവും കൂടുതലുള്ള പ്രീമിയം ക്രേറ്റ് 18 പ്രീമിയം ക്രേറ്റ് ഉണ്ട്. പിന്നെ ഇതെന്ന് പറയുന്നത് 3 എലൈറ്റ് ഏജൻറ് ട്രഷർ ക്രേറ്റ് എന്ന് പറയുന്നത് നമ്മൾ ആർ പി അൺലോക്ക് ചെയ്തപ്പം അതിൻ്റെ അകത്തുനിന്ന് കിട്ടിയ സാധനമാണ്. അതിൻ്റെ അകത്ത് ക്രേറ്റിൻ്റെ അകത്ത് കുറച്ച് സാധനമുണ്ട്. അതെന്തായാലും നമ്മളിപ്പോൾ തുറക്കുന്നില്ല, അത് ആർ പി ഈ സീസൺ കഴിഞ്ഞതിന് ശേഷമേ തുറക്കുന്നുള്ളൂ. അപ്പോൾ ആദ്യം നമുക്ക് സപ്ലൈ ക്രേറ്റിൽ നിന്ന് തുറക്കാം. സപ്ലൈ ക്രേറ്റിൽ നിന്ന് നമുക്ക് പെർമനൻ്റ് ആയിട്ടൊരു സാധനം കിട്ടാൻ പോകുന്നില്ല, അത് അറിയാം. അതുകൊണ്ട് തന്നെ സപ്ലൈ ക്രേറ്റിൽ നിന്ന് തന്നെ ആദ്യം തുടങ്ങാം. ചുമ്മാ ടാപ്പ് ടാപ്പ് ചെയ്യുന്നു, വെറുതെ, ഒരാവശ്യമില്ല. ടാപ്പ് ടാപ്പ് ചെയ്ത് തുറക്കാം. അതാ ഞാൻ പറഞ്ഞില്ലേ ഗൈസ്, ഒന്നും പെർമനൻ്റ് കിട്ടില്ല, ടൈമായിട്ടുള്ളൂ. അപ്പോൾ ഒരെണ്ണം കൂടെ ഉണ്ട്, തുറക്കാം. അതെന്തായാലും നന്നായി. അപ്പോൾ നമുക്കിപ്പോൾ കിട്ടിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ജാക്കറ്റാണ്. 5 ദിവസത്തേക്ക് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. നമുക്ക് ആ ഹസാർഡ് ജാക്കറ്റ് ആണ് കൊള്ളാമെന്ന് തോന്നിയിട്ടുള്ളത്. അപ്പോൾ വേറെ കിട്ടിയതെന്താണെന്ന് വെച്ചാൽ ഒരു ക്ലാസിക് റേറ്റ് സ്ക്രാപ്പ് കിട്ടിയിട്ടുണ്ട്. സ്ക്രാപ്പ് ഒരെണ്ണം വെച്ചിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, 10 ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ക്ലാസിക് റേറ്റ് എടുത്ത് തുറക്കാം. ക്ലാസിക് റേറ്റിൽ കുറേ ലെജൻഡറി സാധനമുണ്ട്, അല്ലാതെ നല്ല സാധനങ്ങൾ കുറേ ഉണ്ട്. പക്ഷേ ഇതൊന്നും നമുക്ക് തരില്ല, സിൽവർ അല്ലെങ്കിൽ സ്റ്റിക്കർ മാത്രമേ തരുള്ളൂ. അത് ഈ പബ്ജിക്കാരന്മാർ അങ്ങനെയാണ്, യൂസ് കൊടുത്ത് തുറക്കണവർക്കേ കൊടുക്കുള്ളൂ. അപ്പോൾ ഫസ്റ്റ് ക്രേറ്റ് പറഞ്ഞില്ലേ, ലെജൻഡറി ഐറ്റം സിൽവർ തന്നെ കിട്ടിയിട്ടുണ്ട്. അടുത്തത് അതാ വീണ്ടും ലെജൻഡറി ഐറ്റമായ സിൽവർ കിട്ടിയിട്ടുണ്ട്. കുറച്ച് താഴോട്ടൊക്കെ ടാപ്പ് ടാപ്പ്, സിൽവറിൽ ടാപ്പ് ടാപ്പ് ചെയ്യാം. അപ്പോൾ ചിലപ്പോൾ വല്ല വേറെ വല്ലതും കിട്ടിയാലോ. അതാ വീണ്ടും ലെജൻഡറി ഐറ്റം സിൽവർ, വാവ്, പൊളിച്ച്. നമുക്ക് 3 ലെജൻഡറി ഐറ്റമാണ് കിട്ടിയിട്ടുള്ളത്. ഇനി അപ്പോൾ നമുക്ക് ബാക്കിയുള്ളത് പ്രീമിയം ക്രേറ്റ് എവിടെയാണ്? ഇതാ കിടക്കുന്നു. പിന്നെ അതാ പുതിയ ഇമോട്ടൊക്കെ വന്നിട്ടുണ്ട്. ഇതെന്തോന്ന് കറണ്ട് മനുഷ്യനാണ്.
എന്തായാലും സംഭവം നൈസാണ്, മിത്തിക്ക് ഏറ്റമാണ്. പിന്നെ നിങ്ങൾക്ക് അറിഞ്ഞുകൂടെങ്കിൽ പറയാണ്, ഈ പ്രീമിയം ഗ്രേഡിൽ നമ്മൾ 10 ഒരുമിച്ച് തുറക്കുക, അല്ല 10 തുറക്കുകയാണെങ്കിൽ ഒരു ലെജൻഡറി ഐറ്റം കിട്ടും, ഉറപ്പാണ്. ഉറപ്പായിട്ട് ലെജൻഡറി ഐറ്റം 1 കിട്ടും. പിന്നെ 20 തുറക്കുമ്പോൾ 2 ഉറപ്പായിട്ട് ഗ്യാരൻറ്റീഡ് റിവേർഡാണ്, ഗ്യാരൻറ്റി ആയിട്ട് കിട്ടും. പിന്നെ അതിന് കൂടുതൽ കിട്ടണമൊക്കെ നമ്മളെ ഭാഗ്യം പോലെയാണ്. എന്തായാലും 1 എന്തായാലും കിട്ടും. അപ്പം നമ്മൾ ഏതാ ആദ്യം 1 തുറക്കാം. ആ വീണ്ടും ലെജൻഡറി ഐറ്റം സിൽവർ കിട്ടിയിട്ടുണ്ട്. ടാപ് 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 ടാപ്. അതാ മിത്തി കയറ്റമായ സ്റ്റിക്കർ കിട്ടിയിട്ടുണ്ട്. മിത്തി കയറ്റമാണ്, മിത്തി കയറ്റം. ആ വീണ്ടും ലെജൻഡറി ഐറ്റമായ സിൽവർ ആണ്. നമുക്ക് ഇവിടെ ഇവിടെ തന്നെ ടാപ്പ് 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 ചെയ്തിട്ട് ടാപ്പ് 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 ടാപ്പ്. അതാ മിത്തിക് ഐറ്റമായ സ്റ്റിക്കർ കിട്ടിയിട്ടുണ്ട്. വീണ്ടും നമുക്ക് ഇതൊന്ന് സ്കിപ്പ് ചെയ്യാം. അതാ ലെജൻഡറി ഐറ്റം സിൽവർ. ഇപ്പൊ തന്നെ കുറെ സിൽവർ ആയിക്കാണ്. അടുത്ത ക്രേറ്റ് വാങ്ങിക്കാനുള്ള സിൽവർ ഒക്കെ കുറെ ആയിട്ടുണ്ട്. അതാ മിത്തിക് ഐറ്റം ആർ പി 54. ആ പിന്നെ ഒരു കാര്യം, നമ്മൾ ഈ പ്രീമിയം ക്രേറ്റും ക്ലാസിക് ക്രേറ്റ് ഒക്കെ തുറന്നു കഴിഞ്ഞാൽ ആർ പി വെച്ച് കൂടും. ആർ പി പോയിന്റ് 10 വെച്ച് കൂടും ഓരോ ക്രേറ്റ് തുറക്കുമ്പോൾ. അപ്പോൾ ഇപ്പോൾ 10 തുറന്നു കഴിഞ്ഞാൽ നമുക്ക് 1 വേറെ ഒന്നും തരാൻ കിട്ടിയില്ല. ടാപ് 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 തുറന്നു. അതാ ലെജൻഡറി ഐറ്റമായ സിൽവർ. അപ്പോൾ ഇനി 2 കൂടെ തുറക്കുമ്പോൾ നമുക്ക് എന്തായാലും ഒരു ലെജൻഡറി ഐറ്റം കിട്ടും. എനിക്ക് ഇതിലുള്ള ലെജൻഡറി ഐറ്റംസിൽ ആ ബാഗ് മാത്രമേ ഇഷ്ടപ്പെട്ടുള്ളൂ. ഈ ബാഗ് ബാക്കി ബാഗ് ലെവൽ 2 ലെവൽ 1 അത് കുഴപ്പമില്ല. ബാക്കിയൊന്നും എനിക്ക് പാൻ്റ് സ്കിന്നൊക്കെ നമുക്ക് ഉണ്ട്. ലെജൻഡറി ഐറ്റംസിൽ എനിക്ക് അത്ര ഒന്നും ഇഷ്ടപ്പെട്ടില്ല. അതാ മാസ്ക്, കുട്ടികളെ പേടിപ്പിക്കാനുള്ള മാസ്ക്. അപ്പോൾ ലാസ്റ്റ്, അപ്പോൾ എന്തായാലും നമുക്ക് ഗ്യാരൻറ്റീഡ് ആയിട്ടുള്ള ഒരു റിവാർഡ് കിട്ടും. ഗ്യാരൻറ്റി ആണ്, ഗ്യാരൻറ്റി ആയിട്ടുള്ള ഒരു റിവാർഡ് നമുക്ക് ഇപ്പം കിട്ടും. നോക്കാം. അതാ ഞാൻ പറഞ്ഞില്ലേ, ഗ്യാരൻറ്റി ആയിട്ടുള്ള ഒരു ഡ്രസ്സ് കിട്ടിയിട്ടുണ്ട്. ഇപ്പം അതെന്തായാലും അത് ആ ഡ്രസ്സ്, ഈ ഡ്രസ്സാണ്. സംഭവം നൈസാണ്, കൊള്ളാം. നൈസാണ്, നൈസാണ് തന്നെ, കുഴപ്പമില്ല. അപ്പം ഇനി 8 ഉണ്ട്. ആ 8 കൂടെ ഒന്ന് തുറക്കാം, എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കാം. ആ വീണ്ടും ലെജൻഡറി ഐറ്റംസ് മാത്രമേ കിട്ടണുള്ളൂ. ഈ ലെജൻഡറി ഐറ്റംസ് തരാതെ വേറെ വല്ലതും തരൂ പബ്ജി. ഫാന്റാസ്റ്റിക്. ആ ഈ M4 സ്കിന് കൊള്ളാം, പക്ഷേ ഇതൊന്നും നമുക്ക് കിട്ടൂല, അത് വേറൊരു കാര്യം. ജയ് പബ്ജി. ആ ജയ് പബ്ജി വിളിച്ചോണ്ട് 20 സിൽവർ വന്നു. അടിപൊളി. ആ അടുത്ത് നോക്കട്ടെ. എൻ്റെ മോനെ, അത് കൊള്ളാം കേട്ടോ, ആ ഡ്രസ്സ് കൊള്ളാം. ഈ ഡ്രസ്സാ കൊള്ളാന്നല്ലോ, ഒന്നുമില്ലെങ്കിൽ നമുക്ക് ഇതെങ്കിലും തന്നല്ലോ, വേറെ ഒന്നും തരാനില്ല. എന്തെങ്കിലുമൊക്കെ തരട്ടെ, സിൽവർ തരണേ കാട്ടി അതൊക്കെ തരണേ നല്ലതാണ്. ഇപ്പൊ പുതിയ അപ്ഡേറ്റ് വെച്ചാൽ സ്റ്റിക്കർ വന്നിങ്ങനെ, സ്റ്റിക്കർ ഒരു ആവശ്യമില്ല സാധനം. എന്തിനാണോ എന്ത് വെറുതെ തരണം. അതെ, എന്തൊക്കെയാ റിവാർഡ് നോക്കട്ടെ.
ഫെയിൽ ടു ഗെറ്റ് ഐറ്റംസ് ദാറ്റ് ആർ മിത്തിക് അറിയോ ആ 260 തവണ ഈ മിത്തിക് ഐറ്റം കിട്ടാത്തതുകൊണ്ട് അതെ നമുക്ക് ആ ഫ്രെയിം കളക്ട് ചെയ്യാം. കുഴപ്പമില്ല, ഫ്രെയിമെങ്കിലും കിട്ടിയില്ല. അപ്പോൾ അർപ്പി എന്തോ റിവാർഡ് നോക്കട്ടെ. ഒരു ക്ലാസിക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി എത്ര ഉണ്ട്? ആ ഇനി 3 പ്രീമിയം ഗ്രേറ്റ് കുപ്പായിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ആ 3 എണ്ണം കൂടെ ഒന്ന് തുറക്കാം. എന്തെങ്കിലും തരണം നോക്കട്ടെ, 3 എണ്ണം കൂടെ തുറക്കാം. അതാ RP 55 ആയിരിക്കുകയാണ്. അപ്പോൾ ഇനി രണ്ട് പ്രീമിയം ഗ്രേറ്റ് കൂടെ ഉണ്ട്. നമുക്ക് കൂടുതൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുമെന്നാണ് പറയണത്. അപ്പോൾ ടാപ്പ് ചെയ്തിട്ട് നോക്കാം. അതാ ലെജൻഡറി ആയിട്ട് 100 സിൽവർ. നിനക്കിതൊക്കെ എങ്ങനെയാടാ പോയി സാധിക്കുന്നത്? ലാസ്റ്റ് വണ്ണാണ് ഫുള്ള് ഡിസ്പ്ലേ കാണിട്ട്. ആ അതൊന്നും തരാൻ ഉദ്ദേശിച്ചിട്ടില്ല. അപ്പോൾ നമ്മളെ ക്രേറ്റ് എല്ലാം തീർന്നിട്ടുണ്ട്. എന്താ ആർപി എന്തോ റിവാർഡ് അൺലോക്ക് ആയിട്ടുണ്ട്. കളക്ട് ചെയ്യാം. ഒരു മിത്തിക്ക് ഇമോട്ട് കിട്ടിയിട്ടുണ്ട്, നോക്കട്ടെ. ഇതാരെ അറസിൽ മേനം. സംഭവം നൈസാണ് കേട്ടോ, ഇമോട്ട് സംഭവം നൈസാണ്, ഇഷ്ടപ്പെട്ടു, കൊള്ളാം. അപ്പൊ ഇനി നമ്മളെ കയ്യില് 7 ക്ലാസിക് സ്ക്രാപ്പ് ഉണ്ട്, 3 ലൈറ്റ് ഏജന്റ് ട്രഷർ ക്രേറ്റ്. അത് ഞാൻ ഈ സീസൺ കഴിയുമ്പോൾ തുറക്കുന്നതായിരിക്കും. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിടാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ UC കൊടുക്കാതെ ക്രാറ്റ് തുറന്നിരിക്കുകയാണ്. അപ്പോൾ ഗായ്സ്, നിങ്ങൾ ചാനൽ പുതിയതായിട്ടാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതിൻ്റെ തൊട്ടടുത്താണ് ബെൽ ബട്ടൺ ഒന്ന് ഞെക്കി പൊട്ടിക്കുക. എങ്കിലേ ഞാൻ വിടുന്ന വീഡിയോ അപ്പോഴപ്പോഴേ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ എനിവേ, താങ്ക്സ് ഗായ്സ്.